தாவிரம் வந்தனம் சேமமாயிருக்கணும்னு கருதவும் தொடரும் கதா நம்ம எல்லாருமே சகாயிக்கட்டும். இன்னும் நமக்கு சுபரிச்சிதமாய ஒரு வேதபாதி சிந்திக்காய்ட்டு எடுக்கானாய்ட்டு ஆகிரிக்கணும். மத்தாயி சுவிசேஷம் பதினாறாம் அத்தியாயத்தின் 13 മുതൽ 17 വരെയുള്ള ഒരു ഭാഗമാണ്. മത്തായി സുവിശേഷം 16 അധ്യായത്തിൻ്റെ 13 മുതൽ 17. യേശു ഫിലിപ്പിൻ്റെ കൈസയിലൂടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരെ ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നുവെന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് പറയുവാന ശിമോനെ നീ ഭാഗ്യവൻ, ജനരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. നമുക്ക് വായിച്ച് ഒരു പക്ഷേ സന്ദേശങ്ങൾ കേട്ടുമൊക്കെ പരിചിതമായ ഒരു ഭാഗമാണ്. യേശു ശിഷ്യന്മാരും ഇപ്പോ ഫിലിപ്പിന്റെ കൈസേരയിൽ എത്തിയിരിക്കുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഭാഗം വായിക്കുമ്പോൾ ഫിലിപ്പിന്റെ കൈസേരയ എന്ന് കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു വസതി, ഒരു കൊട്ടാരത്തിൽ, ഫിലിപ്പിന്റെ കൊട്ടാരത്തിലെത്തിയത് പോലെ, ഫിലിപ്പിന്റെ വസതിയിലെത്തിയത് പോലുള്ള പ്രതീതിയായിരുന്നു. പക്ഷെ പിന്നീട് അത് വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് അതൊരു സ്ഥലമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇളയായത്. കൈസര്യ എന്ന് പറയുന്നത് നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ ധാരാളം അത് നമ്മൾ വായിക്കുന്നു. അത് യെരുശലേമിൽ നിന്നും 10-65 മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഉള്ള കടൽ തീരത്തുള്ള കൈസര്യയാണ്, പ്രസിദ്ധമായ കൈസര്യ. അത് ഹേരോദാവ്, വലിയ ഹേരോദാവ്, അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് കൈസറിനോടുള്ള ബഹുമാനാർത്ഥം കൈസർ കൈസര്യ എന്ന പേര് നൽകിയതാണ്. അവിടെ സുവിശേഷം ആദ്യമായി എത്തിച്ചത് ഫിലിപ്പോസ് ആണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ വേദപുസ്തകത്തിൽ തെളിവുകളുണ്ട്. ഫിലിപ്പോസ് ശാന്തനെ സ്നാനപ്പെടുത്തിയ ശേഷം അവനെ കാണാനില്ല, കണ്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നു. പിന്നെ അവനെ അത്തോതിൽ കണ്ടു എന്ന് വായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വായിക്കുന്നത് അവൻ സുവിശേഷം അറിയിച്ച് ഫിലിപ്പിയിൽ കൈസര്യയിൽ എത്തി എന്നുള്ളതാണ്. കൈസര്യയിൽ ഈ ഫിലിപ്പോസിന് പിന്നീട് ഒരു വീടുണ്ടായിരുന്നുവെന്നും ആ വീടിൽ സുവിശേഷ പ്രചരണാർത്ഥം വന്ന പൗലോസിനും കൂട്ടർക്കുമൊക്കെ ആദിത്യ വരളിതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. റോമൻ സൈന്യാധിപനായിരുന്ന കൊർനെല്യോസ് താമസിച്ചിരുന്നതും മാനസാന്തരപ്പെട്ടതുമൊക്കെ ഈ കൈസര്യയിലാണ്. ഇതാണ് പ്രസിദ്ധമായ കൈസര്യ എന്ന് പറയും. എന്നാൽ ഇവിടെ പറയുന്നത് ഫിലിപ്പിന്റെ കൈസര്യ എന്നുള്ളത്, ഇത് വേറെ സ്ഥലമാണ്. ഇത് ഹെർമോന്റെ സമീപത്തുള്ള ഒരു മനോഹരമായ സ്ഥലമാണ്. ഈ ഫിലിപ്പ് എന്ന് പറയുന്നത്, ഫിലിപ്പ് എന്ന വാക്ക്, അത് വലിയ ഹേരോദാവിന്റെ മകന്റെ പേരാണ്. വലിയ ഹേരോദാവ് എന്ന് പറയുന്നത് ആരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഹേരോദാവ്. ബൈബിളിൽ എല്ലാവരെയും ഹേരോദാവ് എന്ന് പറയുന്നുണ്ട്, കുറെ രാജാക്കന്മാരെ പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ വ്യത്യസ്തരാണ്. യേശു കർത്താവ് ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഹേരോദാവ് മരിച്ചുപോയി. ആ മരിച്ചതിന് ശേഷമാണ് ആ യേശുവിന്റെ മാതാപിതാക്കൾ മിസ്രയീമിൽ നിന്ന് ആ യേശുവിനെ കൊണ്ടുവന്നത്. നമുക്കറിയാവുന്നതാ, യേശുനാഥൻ പരസ്യദോഷം ചെയ്യുന്ന സമയത്ത് ഒരു ഹേരോദാവുണ്ട്, അത് വേറെയാണ്. അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായം വായിക്കുമ്പോൾ യാക്കോബിനെ കൊന്നതായിരുന്ന ഒരു ഹേരോദാവിനെ കുറിച്ച് വായിക്കുന്നു, അത് വേറെയാണ്. ഈ ഹേരോദ എന്നുള്ളത് വ്യക്തിപരമായ പേരല്ല, കുടുംബ പേരാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും വ്യത്യസ്തമായ പേരുണ്ട്. പക്ഷേ ആ ഒന്നാമത്തെ വലിയ ഹേരോദാവ് തുടങ്ങി 4 തലമുറകൾ ഈ പലസ്തീൻ ഭാഗത്തൊക്കെ ഭരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവരെയൊക്കെ ഹേരോദ എന്ന കുടുംബ പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോ വലിയ ഹേരോദാവിന് 10
ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പത്ത് ഭാര്യമാരിൽ അദ്ദേഹത്തിന് ധാരാളം മക്കളുണ്ട്. അതിൽ രണ്ടാമത്തെ ഭാര്യയുടെ മകൻ, അവന്റെ പേര് അന്തിപ്പാസ് എന്നാണ്, അവനാണ് ഹേരോദ അന്തിപ്പാസ് എന്ന് പറയുന്നത്. ഈ ഹേരോദ അന്തിപ്പാസ് ആണ് ബൈബിളിൽ ഇടപ്രഭുവായ ഹേരോദാവ് എന്ന് പറയുന്നത്. ലൂക്കോസ് 13-ാം അധ്യായത്തിലൊക്കെ പറയുന്നു, മത്തായി 14-ാം അധ്യായത്തിലും പറയുന്നു. അയാളാണ് യോഹന്നാൻ സ്നാപകനെ കൊന്നത്, സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കിയതൊക്കെ ഈ ഹേരോദാവാണ്. അതുപോലെ തന്നെ ഈ വലിയ ഹേരോദാവിന്റെ മറ്റൊരു ഭാര്യയിൽ ഉണ്ടായ മകൻ, അവന്റെ പേര് ഫിലിപ്പ് എന്നാണ്. ഈ ഫിലിപ്പിന് ഭരണാവകാശം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു സ്വകാര്യ പൗരനായിട്ടാണ് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് ഹേരോദ്യ. ഈ ഹേരോദ്യയാണ് അന്തിപ്പാസ് സ്വന്തമാക്കിയത്. അവരുടെ മകളാണ് സലോമി. അവളാണ് നൃത്തം ചെയ്ത് യോഹന്നാന്റെ തല ആവശ്യപ്പെട്ടത്. വലിയ ഹേരോദാവിന്റെ അഞ്ചാമത്തെ ഭാര്യയിൽ ഉണ്ടായ മകന്റെ പേരും ഫിലിപ്പ് എന്നാണ്. അപ്പോൾ ചരിത്രകാരന്മാര് ഹേരോദ ഫിലിപ്പ് ഒന്നാമൻ, ഹേരോദ ഫിലിപ്പ് രണ്ടാമൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഹേരോദ ഫിലിപ്പ് രണ്ടാമൻ ഹേരോദ രാജാക്കന്മാരിൽ തന്നെ ഏറ്റവും നല്ല രാജാവായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം കുറെ നല്ല കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഹെർമോന്റെ പരിസരത്തുള്ള ഒരു സ്ഥലം മോടി പിടിപ്പിച്ച് സ്വന്തമാക്കി. അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം അന്നത്തെ കൈസർ ആയിരിക്കുന്ന ടൈബീരിയസ് കൈസറിനോടുള്ള ബഹുമാനാർത്ഥം അതിന് കൈസേരിയ എന്ന പേര് നൽകി. അപ്പൊ വേറൊരു കൈസേരിയ നിലവിലുള്ള ഉണ്ടായിരുന്നത് കൊണ്ട് ഈ കൈസേരിയ തിരിച്ചറിയാൻ വേണ്ടി തന്റെ പേര് കൂടി ചേർത്ത് കൈസേരിയ ഫിലിപ്പി, അല്ലെങ്കിൽ ഫിലിപ്പിന്റെ കൈസേരിയ എന്നാണ്. ഈ സ്ഥലത്താണ് ഇപ്പോ യേശു ശിഷ്യന്മാര് വന്നിരിക്കുന്നത്. പ്രകൃതി രമണീയമായ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു കാലത്ത് വിഗ്രഹാരാധികൾ, ബാലിനെ ആരാധിക്കുന്ന ആരാധകരൊക്കെ തിങ്ങി നിറഞ്ഞിരുന്ന സ്ഥലമായിരുന്നു ഇതെന്നാണ് പറയുന്നത്. പിൽക്കാലത്ത് പുരാവസ്തു ഗവേഷകരൊക്കെ ഈ സ്ഥലമൊക്കെ ഖനനം ചെയ്തപ്പോൾ ധാരാളം വിഗ്രഹങ്ങളും ക്ഷേത്രാവശിഷ്ടങ്ങളും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ കർത്താവ് ശിഷ്യന്മാരും എത്തിയിരിക്കുകയാണ്. അപ്പോ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. 13-ാമത്തവൻ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? മനുഷ്യപുത്രൻ യേശു സ്വയം വിശേഷിപ്പിച്ചതായിരിക്കുന്ന ഒരു പ്രയോഗമാണ് മനുഷ്യപുത്രൻ എന്ന് പറയും. ഈ പ്രയോഗം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന മുസ്ലിങ്ങളും യഹോവ സാക്ഷികളുമൊക്കെ അവർക്കൊരു ഉന്നുവടിയായിട്ട് ഇതെടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ് യേശു മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞത്, വിശേഷിപ്പിച്ചത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പല വേദപണ്ഡിതന്മാരും പല അഭിപ്രായങ്ങൾ പറയുന്നു. യേശു വിശ്വസന്മാരും സംസാരിച്ചിരുന്ന ഭാഷ ഏതാണ്? യേശു വിശ്വസന്മാർ സംസാരിച്ചിരുന്ന ഭാഷ എബ്രായ ഭാഷയല്ല, അവർ സംസാരിച്ചത് അരാമിക് ഭാഷയാണ്. ആ ഭാഷ ക്രമേണ അപ്രത്യക്ഷമായി നമുക്കറിയാവുന്ന ഗ്രീക്ക് ഭാഷയുടെ വരവോടുകൂടി ഈ ഭാഷയ്ക്ക് ഈ ഭാഷ ക്ഷയിച്ച് ക്ഷയിച്ചു പോയി. കുറെ വർഷങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു, ഇന്നും അത് സംസാരിക്കുന്ന ഒരു ഗ്രാമമുണ്ട് എന്നാണ് പറയുന്നത്. ഡമാസ്കസിനടുത്ത് ഒരു ഗ്രാമം, മാലൗല എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇന്നും ഈ ഭാഷ സംസാരിക്കുന്നു എന്ന് കേട്ടു. അത് ശരിയാണോ എന്നറിയാനായിട്ട് അടുത്ത കാലത്ത് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴും അങ്ങനെ ആ പേരാണ് വന്നത്. അപ്പോട്ടെ, നമുക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിഞ്ഞുകൂടും. അപ്പോൾ യേശു ശിഷ്യന്മാർ സംസാരിക്കുന്ന ഭാഷയിൽ തന്നെ തന്നെ വിശേഷിപ്പിക്കാനായിട്ട് യേശു പറഞ്ഞ ആ വാക്ക് അത് മറ്റു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ പൂർണ്ണമായ അർത്ഥം കിട്ടില്ലെന്നത് പറയുന്നത്. അത് പരിഭാഷപ്പെടുത്തിയാൽ മനുഷ്യപുത്രനെ പരിഭാഷപ്പെടുത്താൻ പറ്റൂ, അതുകൊണ്ടാണ് അങ്ങനെയെന്നാണ് ഒരഭിപ്രായം. വേറെ ചില അഭിപ്രായം പറയുന്നത്, ഈ യഹൂദ റബ്ബിമാർ തങ്ങളുടെ എഴുത്തുകളിൽ തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. നമുക്കറിയാം നമ്മുടെ മലയാള ഭാഷയിലും എഴുതുമ്പോൾ എഴുത്തുകാരൊക്കെ അങ്ങനെ പറയാറുണ്ട്, ഈ ലേഖകൻ, ഈ എഴുത്തുകാരൻ എന്നൊക്കെ പറയാറുണ്ട്. ചില ആളുകൾ ഈ ഉള്ളവൻ എന്ന് പറയാറുണ്ട്. അതുപോലെ ഒരു ശൈലി ഈ യഹൂദ റബ്ബിമാര് ഉപയോഗിച്ചിരുന്നു, ആ ശൈലി യേശുനാഥൻ എടുത്തതാണ് എടുത്ത് ഉപയോഗിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും നമുക്കതിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിഞ്ഞുകൂടാ. ഏതായാലും കർത്താവായ യേശു ക്രിസ്തു സ്വയം വിശേഷിപ്പിച്ച ഈ പ്രയോഗം യേശുവിന്റെ ശിഷ്യന്മാർക്കോ കേൾവിക്കാർക്കോ
അഗ്രാഹ്യമായിരുന്നില്ല, അവർക്കത് മനസ്സിലായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോ യേശു ചോദിക്കുകയാണ്, മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും. ചിലർ യോഹന്നാൻ സ്നാപകനോ എന്നോ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരുടെ ഒരുത്തനോ എന്നും പറയുന്നു എന്നും. ഇതേ ചോദ്യം, ഇതേ സംശയം കുറച്ചു നാളുകൾക്ക് മുമ്പ് യഹൂദന്മാർ വേറൊരാളോട് ചോദിച്ചിട്ടുണ്ട്. ആരോടാണ്? യോഹന്നാൻ സ്നാപകനോടാണ്. യോഹന്നാൻ 1-ാം അധ്യായം വായിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നീ ഇരമ്യാവാണോ, നീ ഏലിയാവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ആ പ്രവാചകനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, കുറച്ചു നാളുകൾക്ക് മുമ്പ് ഹെരോദ അന്തിപ്പാസ് കൊന്നതായ യോഹന്നാൻ സ്നാപകനാണോ ഇവൻ എന്നൊരു സംശയം കൂടി ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതും ചോദിക്കുകയാണ്, അത് പറയുകയാണ്. ഈ സംശയത്തിന്റെ, ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഈ ഇത് യേശുവിനെ കണ്ടിട്ടുണ്ട്, ഇത് മരിച്ചുപോയ കൊല്ലപ്പെട്ട യോഹന്നാൻ സ്നാപകനാണ് എന്നുള്ള ചിന്തയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഈ യോഹന്നാനെ കൊന്നതായിരിക്കുന്ന ഹെരോദാവിന്റെ ആശയമാണ്. നമുക്ക് വായിക്കാം, മത്തായി 14-ാം അധ്യായത്തിൽ 1-2 വായിക്കാം. 14:1-2. ആ കാലത്ത് പ്രഭുവായ ഹെരോദാവ് യേശുവിന്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തു, അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തന്റെ വൃത്തിന്മാരോട് വൃത്തിന്മാരോട് പറയാണ്. ഈ ഹെരോദാവ് തന്നെ ആ സംശയം, അന്ന് യേശു യോഹന്നാൻ സ്നാപകനെ കൊല്ലുന്ന സമയത്ത് യേശു ഇത്ര പ്രസിദ്ധനല്ലല്ലോ, അപ്പോ അതിനുശേഷമാണ് യേശുവിനെ കുറിച്ചൊക്കെ ഇയാൾ അറിയാനിടയാകുന്നത്. അപ്പോ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ താൻ കൊന്നതായിരിക്കുന്ന യോഹന്നാൻ സ്നാപകനാണോ എന്നുള്ള സംശയം വൃത്തിന്മാരോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ ചിന്ത പരക്കാനായിട്ട് ഇടയായത്. അങ്ങനെ പൊതുജനത്തിന്റെ അഭിപ്രായം ശിഷ്യന്മാർ കർത്താവിനോട് പറയാം, ചിലർ യോഹന്നാൻ സ്നാപകനാണെന്നാണ് പറയുന്നത്, ചിലർ ഏലിയാവാണെന്നാണ് പറയുന്നത്, ചിലർ ഇരമ്യാവാണെന്നാണ് പറയുന്നത്, മറ്റു പ്രവാചകന്മാരിൽ ഒരാളാണെന്നാണ് പറയുന്നത്. ഈ കാര്യം ശിഷ്യന്മാർ പറയുക. അപ്പോ പൊതുജനത്തിന്റെ അഭിപ്രായം ശിഷ്യന്മാരിലൂടെ കർത്താവ് കേട്ടു. ഉടനെ കർത്താവ് ചോദിക്കുകയാണ്, 15-ാമത്തെ വാക്യം, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? തികച്ചും അവിചാരിതമായ ഒരു ചോദ്യമാണ്, ഇന്നും അർത്ഥവത്തായ ഒരു ചോദ്യമാണ്, ചിന്തനീയമായ ഒരു ചോദ്യമാണ്. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? യേശു ആരാണ്? നമ്മളോട് ചോദിച്ചാൽ നാം എന്ത് പറയും? വർഷങ്ങളായിട്ട് നാം കർത്താവിനെ ആരാധിക്കുക, രക്ഷിക്കപ്പെട്ട പ്രിയമുള്ളവരെ, ദൈവമക്കളെ, കർത്താവിനെ ആരാധിക്കാനായി വെമ്പലോടെ ഓടി വരുന്നവരെ, യേശു ആരാണ് എന്നൊരാൾ ചോദിച്ചാൽ, ഒരു ഒരു അവിശ്വാസി, ഒരു അന്യമത വിശ്വാസി നമ്മോട് ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്തായിരിക്കും? നമ്മുടെ മറുപടി എന്താണ്? ഈ അടുത്ത കാലത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അർത്ഥമുണ്ട്, പിണറായി സർക്കാരിനെതിരെ BJP-ക്കാരും അതുപോലെ UDF-കാരും ഒക്കെ സെക്രട്ടേറിയറ്റ് ഒക്കെ വളരെയുണ്ട്. അപ്പൊ ഇപ്പൊ TV ചാനലുകളുടെ അതിപ്രസരമാണ്. ഈ TV-ക്കാര് ഈ വടിയും കൊണ്ട് ഈ മൈക്കും കൊണ്ട് ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കാം, എന്തിനായി സമരം? സാധാരണക്കാരൊക്കെ താമസിച്ചോട് ചോദിക്കാം, എന്തിനായി സമരം? അപ്പൊ ചില പറഞ്ഞ എനിക്കറിയില്ല, അറിയില്ല, അവരോട് ചോദിക്കാം, ഇവരോട് ചോദിക്കാം. ഒരു പെണ്ണു പറഞ്ഞു, ഒരു സ്ത്രീ പറഞ്ഞു, അത് ആ സുരേഷ് ഗോപിനെ കളിയാക്കിയത് അതെന്ന് തോന്നുന്നു. അപ്പോ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കറിയില്ല തങ്ങൾ എന്തിനാണോ വന്നിരിക്കുന്നത് അറിയില്ല. അതിന് ഒരു ദിവസത്തുള്ള കാര്യമാണ്. വർഷങ്ങളായി നാം കർത്താവിനെ ആരാധിക്കാം, ഒരാൾ ചോദിക്കുന്നത് ഇത് ആരാ യേശു? അപ്പൊ ഞങ്ങളുടെ ഉപദേശിക്കാൻ അഡ്രസ് തരാം, അല്ലെങ്കിൽ മൂപ്പന്മാരുടെ ഫോൺ നമ്പർ തരാം. ഇതല്ലേ നമുക്ക് പറയാൻ പറ്റുന്നത്? യേശു ആരാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. യേശു ദൈവമാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, എന്തുകൊണ്ട്? അത് പറയാൻ നമുക്ക് ധൈര്യമില്ല. ഇവിടെ യേശു ദൈവമാണെന്ന് വ്യക്തമായിട്ട് ആ നിലയിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ യേശു ദൈവമാണെന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോ ഇവിടെ ശിഷ്യന്മാരോട് യേശു ചോദിക്കുക, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? തികച്ചും അവിചാരിതമായ, അപ്രതീക്ഷിതമായ ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഒരു വേളയിൽ ഈ ശിഷ്യന്മാർ നിർനിമേഷരായി അവർ നിന്നുപോയി കാണും. ആ അവസ്ഥയിൽ ഭേദം വരുത്തിക്കൊണ്ട്, ഭംഗം വരുത്തിക്കൊണ്ട് ഇതാ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് ഉടനെ മറുപടി പറയുന്നുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ എന്താ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്?
നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതിന് കർത്താവിന്റെ പ്രതിവചനം എന്തായിരുന്നു? കർത്താവ് മറുപടിയിൽ തൃപ്തനായി. അവനോട് പറഞ്ഞു, നിനക്ക് ഇത് ജനരക്തകളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് വെളിപ്പെടുത്തിയത് എന്ന് പറയുന്നത് നമുക്കത് അറിയാവുന്ന കാര്യമാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ജീവനുള്ള ദൈവം, വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, ജീവിക്കുന്ന ദൈവമാണ്, സത്താവായ ദൈവമാണ്, പരിപാലിക്കുന്ന ദൈവമാണ്, സകലത്തിന്റെ മേലും അതീശക്തമുള്ള ദൈവമാണ് ബൈബിൾ പറയുന്ന ദൈവം എന്ന് പറയുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള പുത്രൻ, പിതാവിന് തന്നെ തന്നെ ജീവനുള്ളത് പോലെ പുത്രനും തന്നെ തന്നെ ജീവനുണ്ട് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നതാണ്, ബർയോന ശിമോനെ നീ ഭാഗ്യവാൻ. ബർയോന നിനക്കറിയാമെന്നുള്ള പ്രയോഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ബർ മകൻ, പുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെയുള്ള ഭക്തിമായി. അതുപോലെ തന്നെ ബർ യേശു, ബർ അബ്ബാസ്, ഇതൊക്കെ ഈ ഈ കാറ്റഗറിയിൽ പെട്ടതായിരുന്ന പേരുകളാണെന്നാണ് പറയുന്നത്. പുത്രൻ എന്നുള്ള മകൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. അപ്പൊ ബർയോന ശിമോനെ നീ ഭാഗ്യവാൻ, നീ അനുഗ്രഹീതൻ, ജഡരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എന്റെ പിതാവത്രെ നിനക്ക് വെളിപ്പെടുത്തിയത്. പത്രോസ് പലപ്പോഴും ധൃതിയിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങൾ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പത്രോസിനെ സാത്താനെ എന്ന് അധ്യായത്തിൽ തന്നെയാണ്, ഈ പതിനാറാം അധ്യായത്തിൽ ഒളിവിലാണ് പറയുന്നത്, സാത്താനെ എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവൻ പറഞ്ഞ വാക്കിൽ കർത്താവ് കൃതാർത്ഥനാകുകയാണ്, കർത്താവ് സംതൃപ്തനാകുകയാണ്. അവനോട് പറയാൻ നീ ഭാഗ്യവാ എന്ന് പറയും. ഇവിടെ പിതാവ് വെളിപ്പെടുത്തി എന്ന് കർത്താവ് പറയുന്നത് എന്താണ്? ഇവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതാണോ? അല്ല, യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞതല്ല സ്വർഗസ്ഥനായ പിതാവ് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തത്. അതല്ല, യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന കാര്യം പല നിലകളിൽ നേരത്തെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. പിതാവായ ദൈവം തന്നെ യേശുനാഥൻ സ്നാനപ്പെടുന്ന സമയത്ത് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസംഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. ആ സ്നാപകനായ യോഹന്നാൻ പിന്നീട് പറഞ്ഞു, ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തത് പ്രകാരം ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുള്ള ഭൂതഗ്രസ്തർ, ദൈവപുത്ര നിനക്കും ഞങ്ങൾക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന നഗ്നയെ, നീ ദൈവത്തിന്റെ പുത്രൻ, ഇസ്രായേലിന്റെ രാജാവ് എന്ന് പറയുന്നുണ്ട് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ. മാത്രമല്ല, ഈ ശിഷ്യന്മാർ പത്രോസ് അടക്കം, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം, പതിനാലാമത്തെ അധ്യായത്തിലാണ് പത്രോസ് അടക്കം പറയുന്നത്. 14:33 പടകിനുള്ളവർ നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവരെ നമസ്കരിച്ചു. ആ പടകിലുള്ളവർ ആരാണ്? ശിഷ്യന്മാരാണ്. ശിഷ്യന്മാര് മാത്രം യാത്ര ചെയ്യുമ്പോൾ അവിടെ കടലിലൊക്കെ ഇളകി കാറ്റും കോളും ഒക്കെ ഉണ്ടായി നമുക്കറിയാം. അങ്ങനെ അവരെ രക്ഷിക്കാനുള്ള കർത്താവ് വരുമ്പോൾ ഭൂതം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പേടിക്കുകയാണ്, ഒന്നുകൂടി പേടിക്കുകയാണ്. അപ്പൊ കർത്താവാണെന്ന് മനസ്സിലായപ്പോൾ നിന്റെ അടുക്കിലേക്ക് വരാൻ എന്നെ അനുവദിക്കണം എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ, കർത്താവ് സമ്മതിച്ചു. അവനെ നടന്നു പോയപ്പോൾ കാറ്റ് കണ്ട് പേടിച്ചു, അവനെ പിടിച്ച് കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു, രണ്ടുപേരുടെ പടയിൽ കയറി, അത് എല്ലാം ശാന്തമായി. അപ്പോ ഈ പത്രോസ് അടക്കമുള്ള ശിഷ്യന്മാർ നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോ ഇപ്പൊ ഇവിടെ പിതാവ് വെളിപ്പെടുത്തി എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ദൈവപുത്രൻ എന്ന് പറയുന്നതല്ല പിതാവ് വെളിപ്പെടുത്തിയത്, പിന്നെന്താണ്? ഇതേ കാര്യം തന്നെ, ഈ സംഭവം തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും പറയുന്നുണ്ട്. അത് വിശദമായിട്ട് നോക്കാൻ നമുക്ക് സമയമില്ല, ഒരു വാക്യം വായിക്കാം നമുക്ക്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. അത് മർക്കോസ് 8:29 വാക്യം. അവനവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. നീ ക്രിസ്തു എന്നാണ് പത്രോസ് പറഞ്ഞത്. അതേ കാര്യം ലൂക്കോസ് പറയുന്ന എന്താണ്? 9:20 വാക്യം. ലൂക്കോസ് 9:20 വാക്യം. എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. അപ്പൊ ഈ മൂന്ന് ഭാഗങ്ങളിലും, മത്തായി, മർക്കോസ്, ലൂക്കോസ് ഭാഗങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു പേരുണ്ട്, ക്രിസ്തു. ക്രിസ്തു എന്നുള്ളതാണ്. അപ്പൊ ദൈവപുത്രൻ എന്നുള്ളതല്ല
പിതാവ് വെളിപ്പെടുത്തി കൊടുത്തത്? ഇവൻ ക്രിസ്തുവാണ്, ഈ യേശു ക്രിസ്തുവാണ് എന്നുള്ള സത്യമാണ് പിതാവ് വെളിപ്പെടുത്തി കൊടുത്തത്. എന്താണ് ക്രിസ്തു എന്ന് പറയുമ്പോഴുള്ള പ്രത്യേകത? യഹൂദന്മാരും ദൈവപുത്രനെ വേണ്ടി കാത്തിരുന്നിട്ടില്ല, ദൈവപുത്രനെ അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അവർ പ്രതീക്ഷിച്ചിരുന്നത് മശിഹയാണ്, ക്രിസ്തുവിനെയാണ്. ദൈവത്തിന്റെ പദ്ധതി അതിലൂടെയാണ്, ക്രിസ്തു ക്രിസ്തു വരും, അതാണ് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ ഇവിടെ തന്നെ കർത്താവ് പറയുന്ന ഈ പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ, അവിടുത്തെ വിഷയം എന്താണ്? ദൈവപുത്രൻ എന്നുള്ളതല്ല, ക്രിസ്തു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം, ക്രിസ്തു. അപ്പോ യഹൂദന്മാരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, മശിഹയാണ്. യേശുനാഥൻ ജനിച്ച സമയത്ത് വിദ്വാൻമാര് കേരളദാവിന്റെ കൊട്ടാരത്തിലേക്ക് വരികയുണ്ടായി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഹേരോദാവ് അവിടെയുള്ള ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്, രാജാവ് എവിടെയാണ് ജനിക്കുന്നതെന്നല്ല. അപ്പൊ യഹൂദന്മാരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, മശിഹയാണ് എന്ന്. കർത്താവ് ജനിച്ച രാത്രി ആട്ടുവയന്മാരോട് ദൂതൻ പറഞ്ഞത് എന്താണ്? കർത്താവായ ക്രിസ്തു ഇതാന്നതിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ചില ആളുകൾ ക്രിസ്തുവാണെന്നൊക്കെ സംശയമൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ ചിലത് ക്രിസ്തുവല്ല എന്ന് പറഞ്ഞു. അങ്ങനെ തർക്കമുണ്ടായപ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, തർക്കമുണ്ടായപ്പോൾ ചിലത് ചോദിക്കുകയാണ്, ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത്? ദാവീദിന്റെ സന്തതിയിൽ നിന്ന്, ദാവീദിന്റെ വാർത്ത ബേത്ലഹേമിൽ നിന്നല്ലയോ എന്ന് പറയുന്നത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വായിക്കുന്നു. അപ്പോ യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്നത് ക്രിസ്തുവിനെയാണ്, അതുകൊണ്ട് ക്രിസ്തു എന്നുള്ളതാണ് ഇവിടെ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തത് എന്നുള്ളത്. മറ്റു സന്ദർഭത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ പരീക്ഷന്മാരോട് ചോദിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ന് തോന്നുന്നു? കാരണം ഇത് ഞാൻ ക്രിസ്തുവാണ്, താൻ ക്രിസ്തുവാണെന്നും അവർക്ക് അറിഞ്ഞുകൂട, വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. പക്ഷെ പരീക്ഷന്മാരോട് ചോദിക്കുകയാണ്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അവൻ ആരുടെ പുത്രൻ? അപ്പൊ അവര് പറഞ്ഞത് എന്താണ്? ദാവീദിന്റെ പുത്രൻ. ദാവീദിന്റെ പുത്രനാണെങ്കിൽ ദാവീദ് എങ്ങനെയാണ് അവൻ കർത്താവ് എന്ന് പറയുന്നത് എന്ന് കർത്താവ് ചോദിച്ചപ്പോ അവർക്ക് ഉത്തരം മുട്ടി, അവനോട് മറുപടി പറയാൻ സാധിച്ചില്ല എന്ന് നമ്മൾ വായിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തു പ്രധാനപ്പെട്ട ഒരു കാര്യം. വേദപുസ്തകത്തിൽ നമുക്ക് യേശുവിനെ പ്രവാചകനായിട്ട്, യേശുവിനെ പുരോഹിതനായിട്ട്, മനുഷ്യപുത്രനായിട്ട്, ദൈവപുത്രനായിട്ട് ഒക്കെ കാണാൻ പഠിക്കാം. പക്ഷെ ക്രിസ്തു എന്നുള്ള പഠനം, അത് അത്ഭുതകരമായ ഒരു വ്യക്തിത്വം. ക്രിസ്തു എന്നുള്ളത് അതൊരു മർമ്മമാണ്, അതൊരു മർമ്മമാണ്. ആ മർമ്മം എന്താണ്? പൗലോസ് പറയുന്നത് പോലെ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മൾ ഇരിക്കുന്നു എന്നുള്ളത്. ക്രിസ്തു പൗലോസ് പറയുമ്പോൾ നമ്മുടെ പസലക്കും ഞങ്ങൾ മറക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. അതിന് സമാനമായ ഒരു ഒരു വാക്യം പത്രോസ് പറയുന്നുണ്ട്. നാം വൃദ്ധവും പിതൃപാരമ്പര്യമായിട്ട് നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷം നിഷ്കളങ്കമായി കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് എത്രയെ എന്ന് വായിക്കും. ക്രിസ്തു, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ എന്ന് പത്രോസ് പറയും. ക്രിസ്തു നിങ്ങളിൽ ഒരുപാടോളം പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ എന്ന് ഗലാത്തിനോട് പൗലോസ് പറയുന്നത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്രിസ്തുവിനെ അറിയുക, അതാണ് വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും. ക്രിസ്തുവിനെ അറിയുക. രക്ഷിക്കപ്പെട്ടതിന് ശേഷം 30 വർഷത്തിന് ശേഷം പൗലോസ് ലേഖനം എടുക്കുന്നു, ഫിലിപ്പിയ ലേഖനം എടുക്കുന്നു. പൗലോസ് പറയുന്നത് എന്താണ്? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്, അവൻ ഇരിക്കേണ്ടതിന്, അവന്റെ കട്ടാ അവന്റെ പുനരുദ്ധാനത്തെയും കട്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും ഒക്കെ അനുഭവിച്ചറിയണം എന്ന് പറയും. ക്രിസ്തുവിനെ അറിയുക. എഫേസ്യ ലേഖനത്തിൽ പറയുമ്പോൾ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സ്നേഹം അതറിയുവാൻ പ്രാപ്തരാകണം എന്നൊക്കെ പൗലോസ് പ്രാർത്ഥിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനെ അറിയുക. ക്രിസ്തു പലർക്കും ഈ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ക്രിസ്തു വേണം, എങ്ങനെയും 10:30 എങ്ങനെയും 10:30 മതി എന്ന് പറഞ്ഞിരിക്കാം. എന്തുകൊണ്ടാണ് ഇതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പറയുമ്പോൾ മനസ്സിലാകാതെ, ഇതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട്? ഒരു ഉദാഹരണം ഞാൻ പറയാം എന്റെ അനുഭവത്തിലൂടെ. എനിക്ക് ഈ ക്രിക്കറ്റ് കളിക്കുന്ന താല്പര്യമില്ല. ക്രിക്കറ്റ് കളി ഞാനത് ആ ടീമിലൊക്കെ പിള്ളേരെ നോക്കൂല, എനിക്കറിയില്ല, എനിക്ക് താല്പര്യമില്ല. ഒരു 10 മിനിറ്റ് നോക്കിയിരുന്നാൽ മനസ്സിലാകുന്ന എനിക്കറിയാം, എനിക്കറിയാം, പക്ഷെ എനിക്ക് താല്പര്യമില്ല.
ആ ക്രിക്കറ്റിനെ കുറിച്ച് പത്രത്തിൽ വരുന്ന പേജുകൾ, ഫുട്ബോൾ അറിയാം, ഫുട്ബോൾ ഞാൻ കാണാറുണ്ട്, പക്ഷെ ക്രിക്കറ്റ് എനിക്ക് താല്പര്യം, പക്ഷെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ ഈ പ്രസംഗങ്ങളൊക്കെ പറയുമ്പോൾ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്. താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അല്പം താല്പര്യം കാണിച്ചു നോക്കി ഒരു ഞാൻ നിർത്താൻ പോകും. ഒരു അനുഭവം, അതും എൻ്റെ അനുഭവം തന്നെ. ഞാൻ ഒരു യുവാവായിരുന്നപ്പോൾ ഇംഗ്ലീഷൊക്കെ ഒന്ന് പഠിക്കണം എന്ന് താല്പര്യമായിരുന്നു. അതിനു വേണ്ടി ഇപ്പോൾ ഇന്നത്തെ ഫെസിലിറ്റീസ് ഒന്നും വന്നില്ല. 10-25 വർഷം ഇന്നത്തെ ഫെസിലിറ്റീസ് ഇല്ല. കുറേയേറെ സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് ഒക്കെ ഞാൻ വാങ്ങി. ഇതൊക്കെ വായിച്ചപ്പോൾ എന്തെങ്കിലും ഉണ്ട്. മലയാളം ബൈബിൾ ഇംഗ്ലീഷ് ബൈബിൾ വെച്ചിങ്ങനെ ഒരുമിച്ച് വായിച്ചു. ഒരു പ്രയോജനമില്ല, വേണ്ടെന്ന് വെച്ചു. അത് എനിക്ക് അസാധ്യമാണ്, ഇംഗ്ലീഷ് പഠനം എനിക്ക് അസാധ്യമാണ് എന്ന് ഞാൻ കരുതി. അപ്പം ഈയിടെ ഇത്രയും പ്രായം, ഈയിടെ ഒരു 4-5 മാസം മുമ്പ് യൂട്യൂബിൽ ഞാൻ ഒരു പ്രോഗ്രാം കണ്ടു. ജോർജ് ടോക്ക് എന്നാണ് അതിൻ്റെ പേര്. ഇത് പറയുമ്പോൾ എല്ലാവരും ഓർപ്പിച്ചിരിക്കുന്നുണ്ട്, ചെറിയ ഓർപ്പിച്ചിരിക്കുന്നുണ്ട്. ജോർജ് ടോക്ക്, ജോർജ് ടോക്ക് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഒരു പ്രായമായ ആള്, അയാളുടെ തൻ്റെ അനുഭവമാണ്. അയാൾ ബാങ്ക് ജീവനക്കാരനായിരുന്നു. റിട്ടയറായതിനു ശേഷം 62-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളായി, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളാണ്. ഇത് കേട്ടപ്പോൾ എൻ്റെ മരിച്ച ഇംഗ്ലീഷ് ഉയർത്തു. ഞാൻ ഇയാളെ വിളിച്ചു, സാറേ എനിക്ക് 10-4 വയസ്സായി. വയസ്സ് മനസ്സിൽ വെച്ചാൽ മതി, താഴെ പറയണ്ട. എനിക്കും 10-4 വയസ്സായി, എനിക്കും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം. ആ ഈ ഗ്രൂപ്പിൽ ചേർന്നോ, ഫ്രീ ആണ് ഗ്രൂപ്പ്, ഗ്രൂപ്പൊക്കെ ഫ്രീ ആണ്. ഈ ഗ്രൂപ്പിൽ ചേർന്നോ. അപ്പൊ അതിന് നിയമങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പോ ഞാൻ വിചാരിച്ചതൊക്കെ പഠിപ്പിക്കുന്നതായിരുന്നു. പഠിപ്പിക്കലൊന്നുമില്ല, നിങ്ങളുടെ ഓരോ ഗ്രൂപ്പിലും 1000-ൽ പരം ആളുകളുണ്ട്. നിങ്ങൾ ഇവരോട് സംസാരിക്കണം, പല തരത്തിൽപ്പെട്ട ആളുകളുണ്ട്, നിങ്ങളിവിടെ സംസാരിക്കണം. സംസാരിച്ച് പഠിക്കും, തെറ്റുണ്ടെങ്കിൽ അവര് പറഞ്ഞുതരും. എനിക്കുള്ളത് പറയാം, പക്ഷെ സംസാരിക്കാനായിട്ട് ആകെ സംസാരിക്കാൻ അറിയുന്ന വാട്ടീസി പറഞ്ഞു അതുകൊണ്ട് അറിയൂ, അതറിയൂ, ഇതിൻ്റെ ചോദ്യം അറിയാം, ഇതിൻ്റെ ഉത്തരവ് അറിയാം, വേറെ ഒരു കാര്യം എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്താ പറയാ, ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ, എൻ്റെ ഫോട്ടോ ഞാൻ കളഞ്ഞു മാറ്റി. കാരണം ആ നാളെ ഫോട്ടോ പോലും ആരും കാണരുത്. അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇറ്റലിയിൽ, അമേരിക്കയിൽ, കാനഡയിൽ, ഗൾഫിലൊക്കെ മലയാളീസ് എല്ലാവരും ഈ മണ്ടത്തിൽ അത് പറയാം. അവർ ചോദിക്കുന്ന എന്താണ് ഞാൻ പറയുന്നതെന്നാണ് ഒരു പെടുത്തുകയില്ല. വായിക്കുന്നത് ഗോതയ്ക്ക് പാട്ട് ഇത് പറയുന്നു, അതൊക്കെ പറയാൻ പറഞ്ഞു. പക്ഷേ ഐ ജോയിൻ ദിസ് ഗ്രൂപ്പ് ആഫ്റ്റർ 1 മന്ത്. ഐ ഹാവ് ലിറ്റിൽ ഇംപ്രൂവ്മെന്റ്, ഐ ഫെൽറ്റ് ദാറ്റ് ഇംപ്രൂവ്മെന്റ്. അത് എനിക്ക് അനുഭവമായി അത് പറഞ്ഞു. Now I got some courage to speak English. Until 4 months ago, I didn't open my mouth to speak English. അത് ഇത്ര എളുപ്പം, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ആ സ്റ്റിയറിംഗ് മുന്നിൽ ഞങ്ങൾ പിടിച്ചിട്ടുള്ളൂ. ആ ബ്രേക്ക് അറിഞ്ഞുകൂടാ, ക്ലച്ച് അറിഞ്ഞുകൂടാ, ആക്സിലേറ്റർ അറിഞ്ഞുകൂടാ, നിങ്ങൾ പിടിച്ചിട്ടുള്ളൂ ചിലപ്പോൾ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ പിടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ശരിയാക്കാം, ശരിയാക്കാം എന്ന് തോന്നല. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണ് നിങ്ങളോട് പറഞ്ഞത്, നമുക്കൊക്കെ താല്പര്യവും ശ്രദ്ധയും വെച്ചാൽ ഇത് മനസ്സിലാക്കുന്നില്ല. ഈ ബൈബിളിലെ സന്ദേശങ്ങളൊക്കെ ക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ വെറുപ്പ് തോന്നുമ്പോൾ തോന്നുന്നത് ഇതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ അല്പം താല്പര്യം കാണിച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കുന്നു, മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ യേശു എന്ന ആ ഉയർന്ന ആ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ നാം അത്ഭുതപ്പെട്ടു പോകും. ദൈവത്തിന്റെ പദ്ധതിയുടെ മുമ്പിൽ നാം അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് വരും ദിവസത്തിൽ കർത്താവായ ക്രിസ്തുവിനെ സേവിക്കാം. അതേ പൗലോസ് പറയുന്നത് പോലെ അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കും. വരും ദിവസങ്ങളിൽ ആ കർത്താവിനെ സേവിക്കാൻ സ്നേഹിക്കാൻ എന്നെയും നമ്മെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. അവർ ഇവരേ നാം ഇന്നും വാഴ്ത്തപ്പെടുന്നു.